പട്ടാപ്പകൽ ആറ്റിങ്ങൽ നഗരത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ സൂര്യയുടെ കൊലപാതകം. 2016 ജനുവരി 27 ബുധൻ രാവിലെ 10 മണിക്ക് സൂര്യയെ കാമുകനായ പ്രതി ഷിജു വെട്ടുകത്തിക്കൊണ്ട് 36 വെട്ട് തലയിലും കഴുത്തിലുമായി വെട്ടി ദാരുണമായി കൊലപ്പെടുത്തിയത്. സൂര്യയും ഡോക്ടർമാരെയും മറ്റും ചേർത്ത് സൂര്യയുടെ സ്വഭാവ ശുദ്ധിയിലുള്ള സംശയത്താലും സൂര്യ താനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള വിരോധത്താലും സൂര്യയെ മൃഗീയമായും പൈശാചികമായും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സൂര്യക്കൊലക്കേസിന്റെ വിചാരണ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻസ് കോടതിയിൽ ആരംഭിച്ചപ്പോൾ സൂര്യ കൊല്ലപ്പെടുന്നതിന് 1 ആഴ്ച മുമ്പ് പ്രതിയായ ഷിജു തന്നെ ഫോണിൽ വിളിച്ച് സൂര്യ പലരോടുമൊപ്പം കറക്കമാണെന്നും ജോലിക്കൊന്നും പോകാറില്ലെന്നും പറഞ്ഞതായി സൂര്യയുടെ മാതാവ് സുശീല വിചാരണ കോടതിയിൽ മൊഴി നൽകി. തന്റെ മകളുടെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്ന് താൻ മറുപടി നൽകി. കൊലയ്ക്ക് ശേഷം പ്രതി തന്നെ ഫോണിൽ വിളിച്ച് സൂര്യയുടെ സഹോദരന്റെ ഫോൺ നമ്പർ തിരക്കിയതായും അവർ മൊഴി നൽകി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻസ് കോടതിയിൽ നടക്കുന്ന വിചാരണയിലാണ് സൂര്യയുടെ മാതാവ് ഇപ്രകാരം മൊഴി നൽകിയത്. വെഞ്ഞാറമൂട് സ്വദേശി ഷിജു എന്ന നന്ദുവാണ് കേസിലെ പ്രതി. പിരപ്പൻകോട് സ്വകാര്യ ആശുപത്രിയായ സെന്റ് ജോൺസ് ആശുപത്രിയിലെ നേഴ്സ് ആയിരുന്നു വെഞ്ഞാറമൂട് പാലാങ്കോണം സൂര്യഭവനിൽ ശശിധരന്റെ മകൾ സൂര്യ. 2016 ജനുവരി 27 രാവിലെ 10 മണിയോടെയാണ് നാടിനെ നടക്കിയ കൊലപാതകം നടന്നത്. ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന ഇടവഴിയിലാണ് വെട്ടുകത്തിക്കൊണ്ട് യുവതിയെ കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയത്. നിലവിളി കേട്ട് സ്ഥലവാസിയായ വീട്ടമ്മ വന്ന് നോക്കുമ്പോഴാണ് യുവതി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതും പ്രതി നടന്നു പോകുന്നതും കണ്ടത്. ഇവർ മറ്റുള്ളവരെ അറിയിച്ച പ്രകാരം പോലീസ് സംഭവ സ്ഥലത്തെത്തുകയായിരുന്നു. പ്രതി കൃത്യത്തിനുപയോഗിച്ച കത്തി സമീപത്തെ പുരയിടത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ആറ്റിങ്ങൽ നഗരത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കൊലപാതകം അരങ്ങേറുന്നത്. പ്രതി കൃത്യത്തിന് 3 മാസം മുമ്പാണ് സൂര്യയെ പരിചയപ്പെടുന്നത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് സൂര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ചികിത്സക്കെത്തിയതായിരുന്നു ഇയാൾ. കൊലയ്ക്ക് 3 ദിവസം മുൻപ് യുവതിയുടെ വീട്ടിലെത്തി വിവാഹാലോചന നടത്തുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരിൽ ക്രിസ്ത്യൻ മിഷണറി കോളേജിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ഉടനെ സൂര്യ പിരപ്പൻകോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. വിവാഹാലോചനകൾ നടന്നു വരവെയാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് തലേന്ന് ഇരുവരും തമ്മിൽ 1 മണിക്കൂർ 10 മിനിറ്റ് സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ്സ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കൂടാതെ പ്രതിക്ക് ലിംഗത്തിൽ വേരിക്കോസൈൻ അസുഖമുള്ളതായി മെഡിക്കൽ സർട്ടിഫിക്കറ്റും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സൂര്യയുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച ചില ഡോക്ടർമാരുടെയും മറ്റും പേരുകൾ കുറിച്ചു വെച്ച പ്രതിയുടെ ഡയറി കുറിപ്പും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. സൂര്യയെ കാണാൻ ഇയാൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ സൂര്യയുമായി സംസാരിച്ചു നിൽക്കുന്ന ഡോക്ടർമാരുടെയും മറ്റും പേരുകളാണ് ഇയാൾ ഡയറി കുറിപ്പായി സൂക്ഷിച്ചത്. ആറ്റിങ്ങൽ പോലീസ് 2016 മെയ് 21 കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഹാജരാകുന്നത്. സൂര്യയുടെ വീട്ടുകാരുടെ അപേക്ഷ പ്രകാരമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.